മഴക്കാലമായില്ലേ, ഒരു പാട്ടൊക്കെ കേട്ട് ചായയൊക്കെ കുടിച്ച് വീട്ടിലിരിക്കാൻ തന്നെ പ്രത്യേക സുഖമാണ്. ആസ്വാദനം മാത്രം പോരാ, വീടിന്റെ സംരക്ഷണം കൂടെ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മൊത്തത്തിൽ പ്രശ്നമാണ്. ടെറസിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പുകൾ അടഞ്ഞു കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വെള്ളം കെട്ടിക്കിടന്ന് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുന്നു മാത്രമല്ല, ഈ ഈർപ്പം ചുമരുകളിലേക്ക് സ്പ്രെഡ് ആയിട്ട് വയറിങ്ങും പ്രശ്നത്തിലാവാൻ ചാൻസ് കൂടുതലാണ്. ഭിത്തികളുടെയും ടെറസിന്റെയും മതിലുകളുടെയും ഒക്കെ വിള്ളലുകൾ അടച്ച് സെറ്റാക്കുന്നത് നന്നായിരിക്കും. ചിതലുകൾ അതുപോലെ ഫംഗസുകളൊക്കെ വരാണ്ടിരിക്കാൻ ഇത് ഒരുപാട് സഹായകമാണ്. ഇലക്ട്രിക് ഷോക്ക്, ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള കണക്ഷൻ സ്വിച്ച് കവർ ചെയ്യാൻ പറ്റും. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തന്നെ സ്വയം ഇലക്ട്രീഷ്യൻ ആവാണ്ട് പുറത്ത് പണി അറിയുന്ന നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാം. ഇനി മുറ്റത്തെ ടൈലുകളിലൊക്കെ കൂപ്പൽ ഉണ്ടാവും. ഇത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് പ്രഷർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കൂടാതെ ആന്റി ഫംഗൽ ക്ലിയർ കോട്ട് അടിച്ചിടുന്നതും നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് ടീംസ് ഉണ്ട്. തടികൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ശരിയായ സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ലക്ഷങ്ങൾ പോണ വഴി കാണില്ല. സീസൺ ചെയ്ത തടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഉപകരണങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാത്തവരെ കാര്യമായി തന്നെ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. മഴക്കാലം വൃത്തിയുടെ കാലം കൂടിയാണ്. വീടിനകം വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കണം. വ്യക്തി ശുചിത്വവും വളരെ പ്രധാനമാണ്.